അല്ല അതെന്തായാലും ആ പരിഭവം ചിലപ്പോ വന്നാൽ ചിലപ്പോ മാറും വേറെ ഇവിടെ വന്നവരുടെ പല ആളുകളുടെയും പ്രത്യേകിച്ച് വില്യൻ കഥാപാത്രങ്ങൾ ചെയ്ത ആൾക്കാരൊക്കെ അയ്യോ ഇവരിൽ ഇങ്ങനെ കോമഡിയൊക്കെ ഉണ്ടോ എന്നുള്ള അല്ല അത് വളരെ സത്യമാണ് കാര്യം പക്രൂരും നമ്മളും പരിചയപ്പെടുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആലപ്പുഴ സ്റ്റു ആലപ്പുഴ ഉദയ സ്റ്റുഡിയോസ് ഡയറിയും വിജയകുമാറിന്റെ ഒരു പഠത്തിൽ അഭിനയിക്കാൻ വരുമ്പോൾ അന്ന് ഞാൻ ഒരു ഞാൻ ഒരു വലിയ കലാകാരനാണ് ഒരു അതിൻ്റെ അംശം ഉണ്ടെന്ന് അന്ന് പരിചയം പക്ഷേ ഈ നിലയിൽ വളർന്ന് പന്തലിക്കുമെന്ന് ഞാനൊന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയെന്നാണ് ഒരു കലാകാരൻ്റെ വളർച്ച എവിടെയാണെന്ന് നമുക്ക് തുടക്കത്തിൽ പറയാൻ പറ്റും എനിക്ക് ഒരുപക്ഷെ ഇനി വയസ്സുകാലത്തായിരിക്കും എൻ്റെ വളർച്ചയുടെ കൊടുമുടികൾ എന്താ വിശ്വസിക്കാം അല്ല വിശ്വസിക്കണം അങ്ങനെ തന്നെ ആവട്ടേ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ വൈകിയായിരിക്കും നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷേ നമ്മളെപ്പോഴും പ്രിപ്പേഡ് ആയിരിക്കും അപ്പോൾ ചേട്ടൻ പ്രിപ്പേർഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി ഈ അടുത്ത കാലത്ത് ഒരു ബുക്ക് സ്റ്റോളിൽ ചെന്നപ്പോൾ ഇങ്ങനെ ബുക്കുകളൊക്കെ മറിച്ച് നോക്കിയപ്പോൾ കൊല്ലം തുളസിയുടെ ഫലിത എന്താണ് തുളസിയുടെ ഫലിതങ്ങൾ തുളസിയുടെ തമാശകൾ തുളസിയുടെ നർമ്മങ്ങൾ ചേട്ടൻ്റെ ഈ ഫലിതത്തെ കുറിച്ചിട്ടുള്ള പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ആഫീസ് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു സർക്കാർ ജീവിതത്തിനിടയിൽ കിട്ടിയ വീണ് കിട്ടിയ ചില സത്യസന്ധമായ ചില കാര്യങ്ങൾ അത് നമ്മൾ ഫലിതമാകുകയാണ് ഫലിതമാകി പോവുകയാണ് പിന്നെ ആഫി പിന്നെ സിനിമാ ജീവിതത്തിനിടയിൽ നാടക ജീവിതത്തിനിടയിൽ വ്യക്തി ജീവിതത്തിനിടയിൽ യാത്രയ്ക്കിടയിൽ അങ്ങനെയൊക്കെ ഒരുപാട് നർമ്മങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ ആ നർമ്മങ്ങൾ ഞാൻ വന്ന് വൈകിട്ട് ഒന്ന് കുറിച്ച് വെക്കും ഇന്നലെ കുറിച്ച് വെച്ച ഒരു ഫലിതം ഇന്നലെ ഞാനൊരു ഒരു ഒരു പൊതു പരിപാടിയിൽ ഒരു സാംസ്കാരിക സമ്മേളനത്തിന് പങ്കെടുക്കാൻ പോയി അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഒരു മന്ത്രി ഉണ്ട് രണ്ട് എം എൽ എ ഒരു മുഴുവൻ മുഴുവൻ എം എൽ എ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എല്ലാവരും ഇനിയിപ്പോൾ തമാശക്ക് അപ്പോൾ അവരെല്ലാവരുന്ന വേദിയിൽ ഇപ്പോൾ ഞാൻ ചെന്നു ഞാൻ നോട്ടീസ് ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് ചെന്ന ഭാരവാഹി നോട്ടീസ് എൻ്റെ കൊണ്ടുപോകും ഇപ്പം നല്ല കളർഫുൾ ആണ് നല്ല പ്രിൻറ്റിങ് ആണ് നോക്കി തുറന്ന് നോക്കേണ്ടത് ഞാൻ മറിച്ച് മറിച്ച് എൻ്റെ പേര് ആദ്യമുണ്ട് നമ്മുടെ പേര് അടിച്ചിട്ടുണ്ടോ എവിടെയാണെന്നൊരു ജിജ്ഞാസവരുണ്ട് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ പേര് നല്ല ചവന്ന അക്ഷരത്തിൽ വലുതായിട്ട് അടിച്ചിട്ടുണ്ട് മുഖ്യ അതിഥി കൊല്ലം ഞാൻ നോക്കി കൊല്ലം തുളസി തുളസിക്ക് വരും തുളസിക്കായിട്ടിരിക്കും ഞാനത് പെട്ടെന്ന് എൻ്റെ ചമ്മലൊന്നും അറിയാതെ അടുത്ത ആളോട് നോക്കിയപ്പോഴും എന്നെയൊക്കെ ചമ്മി ഒരാൾ അടുത്തിട്ട് പോകണ്ടു പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ചോദിച്ചു മാഡം എൻ്റെ പേര് കണ്ടെ തമാശ എന്റെ പേര് കണ്ടോ അപ്പം അദ്ദേഹം എന്നോട് പറയാണ് സാറിന്റെ അത്രയെല്ലാം ആറിയുള്ളു എന്റെ എന്തോന്ന് അടച്ചിരിക്കുന്ന അറിയുമോ ലതാമേനോൻ എന്നാണ് എൻ്റെ പേര് അവരഴിഞ്ഞ തലാമേനോനെന്നാണ് അത് കഴിഞ്ഞില്ല അതിന്റെ അപ്പുറത്തെ എം എൽ എ വേറൊരു കമന്റ് എം എൽ എ മറ്റൊരു കമന്റ് അതായത് പച്ചമര തണലിൽ എന്ന് പറയുന്ന ഒരു സിംബോസിയം ആ ടൈറ്റ് ഒരു സിംബോസിയം നടക്കുന്നുണ്ട് അതിനകത്ത് അടിച്ചിരിക്കുന്ന പച്ചമരണ തണലിൽ തീർന്നില്ല അതിന്റെ അപ്പുറത്ത് വേറൊരു അത് നൂറ്റി ഒന്ന് മരങ്ങൾ നട്ട് പിടിപ്പിക്കുന്നതാണ് അടിച്ചിരിക്കുന്ന നട്ട് പീഡിപ്പിക്കപ്പെടുന്നതാണ് നിസ്സാരമല്ലത് വളരെ വളരെയധികം എന്താണ് വിമർശിക്കപ്പെടാവുന്ന ചെറിയ വലിയ തെറ്റുകളാണ് അവിടുത്തെ സംഘാടകർ ശരിക്കും അല്ല അത് കണ്ട് കേട്ടു അടി അടക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ആ ശരി പുറത്ത് സംഘാടകർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടു അപ്പം ഇങ്ങനെയുള്ള കുറച്ച് തമാശകൾ ഇതിനെ കുറച്ച് ഭാവനയും കൂടെ കൊടുക്കും കുറച്ച് വാക്കുകളോട് നമ്മുടെ കണ്ടുപിടിച്ച് അതിനെ നല്ലൊരു രസ രൂപത്തിലായി കൊണ്ടുവരുന്നതാണ് എൻ്റെ തമാശ